മീനങ്ങാടിയിൽ പ്രായമായ മാതാപിതാക്കളെ മകൻ വീടിന് പുറത്താക്കിയതായി പരാതി. ചുണ്ടക്കുനി മണൽവയൽ വീട്ടിൽ അബ്ദുൽ കരീം, മർഹബ എന്നിവരെയാണ് മകൻ സലാഹുദ്ദീൻ വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പരാതി നൽകിയത്. വീടിന് പുറത്തെ കാർ ഷെഡിലാണ് ഇവരുടെ താമസം. രണ്ട് ദിവസം മുമ്പാണ് അബ്ദുൽ കരീമിനെയും ഭാര്യ മെഹർബയെയും മകനായ സലാഹുദ്ദീനും ഭാര്യയും വീടിന് പുറത്താക്കി വാതിലടച്ചു പൂട്ടിയത്. നാട്ടുകാർ ഇടപെട്ടിട്ടും മീനങ്ങാടി പോലീസ് സ്ഥലത്തെത്തിയിട്ടും സലാഹുദ്ദീൻ വാതിൽ തുറക്കാനോ പോലീസുകാരോടും നാട്ടുകാരോടും സംസാരിക്കാനോ പോലും തയ്യാറായില്ല. അടച്ച് ഡോർ അടച്ച് ഞങ്ങൾ പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് ഈ ഇട്ട വസ്ത്രം അല്ലാതെ വേറെ വസ്ത്രമില്ല. ഞങ്ങളുടെ വസ്ത്രം, അതുപോലെ തന്നെ ഞങ്ങളുടെ ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ഞാൻ പണിയെടുത്ത് കൊണ്ടുവന്ന വെച്ച പൈസ, അതുപോലെ തന്നെ സ്വർണം, ഒരു സ്വർണം, പിന്നെ റേഷൻ കാർഡ്, അതുപോലെ പിന്നെ ഞങ്ങളുടെ ഫർണിച്ചറുകളെല്ലാം അതിനകത്താണുള്ള മരുന്ന്, ദിവസം കഴിക്കാനുള്ള മരുന്ന്, ഇതെല്ലാം അതിനകത്താണുള്ളത്, മരുന്ന്, മരുന്നിന്റെ ചീട്ട്. കോവിഡ് കാലത്ത് പ്രായമായ മാതാപിതാക്കളെ വീടിന് പുറത്താക്കിയതിനെതിരെ നാട്ടുകാരും രംഗത്തുണ്ട്. നാട്ടുകാരാണ് ഇവർക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകുന്നത്. പോലീസ് ഉൾപ്പെടെ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് നിന്നത്, ഇത് ഇതുവരെ നിന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്കും അത് വാതിൽ പൊളിച്ച് കയറുക എന്നുള്ളതിലേക്ക് അവർക്കൊക്കെ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ ഇന്നലെ മുതൽ ഇവർ ഈ കാർ ഷെഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നാട്ടുകാർ എല്ലാവരും ഉൾപ്പെടെ ആളുകൾ കട്ടിലും പിന്നെ കിടക്കയും കസേരയും ഭക്ഷണ സാധനങ്ങൾ കുടുംബക്കാരടക്കം കൊടുത്ത് ആ രീതിയിലേക്കുള്ള താമസ സൗകര്യമാണ് ഉള്ളത്. ഇപ്പോൾ അവർക്ക് താമസിക്കാനേ ആ വീട് അവർക്ക് വിട്ടു നൽകുന്നതിന് വേണ്ട എല്ലാ നടപടികളും അതിന് വേണ്ട അധികാരികൾ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത്. അബ്ദുൽ കരീമും ഭാര്യയും മകനും കുടുംബവുമായുള്ള പ്രശ്നത്തെ തുടർന്ന് മുമ്പും മീനങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. മാതാപിതാക്കൾ താഴെ നിലയിൽ താമസിക്കാനും ചിലവിന് മാസം 2000 രൂപ നൽകാനും നിർദ്ദേശിച്ചതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നത്. വസ്ത്രവും മരുന്നുമടക്കം വീടിനുള്ളിലാണ്. കോവിഡും കാലവർഷവും എത്തിയ സാഹചര്യത്തിൽ എത്രകാലം പുറത്തു കിടക്കുമെന്നാണ് മാതാപിതാക്കളുടെ ചോദ്യം. സംഭവത്തിൽ വനിതാ കമ്മീഷനും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, വയനാട്.